ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ചീര പൊരിയലാണ് ഉണ്ടാക്കുന്നത്. അതായത് എപ്പോഴും നമ്മൾ ചീര ഒന്നുകിൽ തോർന്നുണ്ടാക്കും അല്ലെങ്കിൽ പരിപ്പിട്ടിട്ടുണ്ടാക്കും, അങ്ങനെയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ട് സവാള കൂടുതലിട്ടിട്ട് ഒരു പൊരിയലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ചീര പൊരിയൽ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ ഒരു കെട്ട് ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ചീര ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്നത് സവാളയാണ്. സവാളയും ചെറിയ ഉള്ളിയും, ചെറിയ ഉള്ളി ഇതൊരു 15 എണ്ണമുണ്ട്. പിന്നെ സവാള വന്നിട്ട് ഒരു 3 ഇടത്തരം സവാള ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ ഇടാത്തത് കാരണം സവാള കുറച്ച് കൂടുതൽ ഇടുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അത് ചൂടാകുമ്പോഴേക്കും 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് പൊട്ടിത്തുടങ്ങി. അതിലേക്ക് ഞാൻ ആദ്യം ചെറിയ ഉള്ളി ഇടുന്നു. ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് വെക്കാവുന്ന ഒരു കറിയാണ്. പ്രത്യേകിച്ചും നമ്മളെപ്പോഴും ഈ തേങ്ങയൊക്കെ ചേർത്ത് നമുക്കൊരു മടുപ്പ് വരുമല്ലോ, കുറേ നാൾ തോരൻ തന്നെ കഴിച്ചു വരുമ്പോഴേക്കും. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് വയ്ക്കാം. മാത്രമല്ല ബാച്ചിലേഴ്സിനും ഇത് പെട്ടെന്ന് വെക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാളയും ഉള്ളിയും ഇതേപോലെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ഈ പൊരിയലിന് അതിൻ്റെ ടേസ്റ്റ് വരിക. ഇപ്പോൾ ഈ സവാള ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1 ടീസ്പൂൺ ചേർക്കുന്നു. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ സിമ്മിലാക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഇളക്കിയിട്ട് 1-2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ ചീരയിൽ അത്ര വെള്ളം ഇറങ്ങിയിട്ടില്ല. ചില സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ചീരയിൽ ഒത്തിരി വെള്ളം ഇറങ്ങാറുണ്ട്. അത് ഓരോ സമയത്തും ചീരയുടെ പ്രത്യേകത അനുസരിച്ചിരിക്കും. അപ്പോൾ ഒത്തിരി വെള്ളം ഇറങ്ങുന്ന ഇതാണെങ്കിൽ നിങ്ങളൊരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കാണും. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ അത് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചീര കറി വയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങ് വേവിച്ച് ഉടച്ച് കളയരുത്. അതിൻ്റെ ടേസ്റ്റും പോകും, അതിൻ്റെ ഗുണവും നഷ്ടമാകും. ഇതിപ്പോൾ 1-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഒരിച്ചിരി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. ചീര വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കാം. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ചീര പൊരിയലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇതും കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാനിവിടെ മുളക് പൊടി ഇട്ടിരിക്കുന്നത് വളരെ കുറച്ച് 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെയും എരിവിന് ആവശ്യാനുസരണം ഇടുക. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കറി നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.